കേരള കലാമണ്ഡലത്തിന്റെ 90-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിൽ തുടക്കമായി. ഒരു വർഷക്കാലം നീണ്ടുനിന്ന വാർഷികാഘോഷ ചടങ്ങുകളുടെ പരിസമാപ്തി ദിനത്തിൽ കൂത്തമ്പലം തുള്ളൽ നവകത്തിന് സാക്ഷിയായി. അന്തരീക്ഷത്തെ കലാമുഖരിതമാക്കിക്കൊണ്ട് മിഴാവിൽ മേളവും കൂടിയാട്ടവും അരങ്ങേറി. അടഞ്ഞുകിടന്ന കലയുടെ കുത്തമ്പലത്തിൽ ആട്ടവിളക്ക് തെളിയുകയാണ്. അണിയറയും കോപ്പുകളും ഒരുങ്ങുകയാണ്. 90 വർഷങ്ങൾക്ക് മുൻപ് മഹാകവി വള്ളത്തോൾ കണ്ട സ്വപ്നം ഇന്നൊരു കൽപ്പിത സർവകലാശാലയായി വളർന്നു കഴിഞ്ഞു. 90-ാം വാർഷികാഘോഷങ്ങളുടെ പൊലിമയൊട്ടും ചോരാതെ എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയമായാണ് കലയുടെ പകലിരവുകൾക്ക് തുടക്കമായത്. പതാക ഉയർത്തലിന് ശേഷമാണ് കലാപരിപാടികൾ തുടങ്ങിയത്. മിഴാവിൽ പഞ്ചാരിമേളവും ശീതങ്കൻ തുള്ളലും തായമ്പകയും അരങ്ങുണർത്തിയ ശേഷം തുള്ളൽ നവകം അരങ്ങേറി. കലാമണ്ഡലത്തിലെ തുള്ളൽ വിഭാഗം ആശാന്മാരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ പുതു കലാരൂപം അവതരിപ്പിച്ചത്. 90 എന്നാൽ നവതി എന്നാണല്ലോ. അതിനോട് സാമ്യപ്പെടുത്തി 9 കലാകാരന്മാർ ഒരേ സമയം വേദിയിലെത്തി പിന്നീട് ഒറ്റയ്ക്കായും കൂട്ടമായും തുള്ളൽ അവതരിപ്പിച്ചു. തുടക്കത്തിലെ അരങ്ങുതാളവും ശ്ലോകവും 9 പേർ ചേർന്ന് കിരാതമായിരുന്നു കഥ. എല്ലാ കുട്ടികളും കൂടി ആദ്യം അരങ്ങുതാളവും ശ്ലോകങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഓരോരുത്തരായി കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നു. അതിൽ വരുന്ന ഒരു കുമ്മി ഇതിലെ തന്നെ 6 കുട്ടികൾ ചേർന്ന് ചെയ്യുന്നു. ഇത് കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലും ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇത്രയധികം കുട്ടികൾ ഒരേ വേദിയിൽ വരുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ്. തുള്ളൽ കളരിക്ക് ഇന്ന് കാണുന്ന മിഴിവും തിളക്കവും ചാർത്തിക്കിട്ടാൻ യത്നിച്ച കളരി ആശാന്മാർ നിരവധിയാണ്. കലാമണ്ഡലം തുടങ്ങുമ്പോൾ വള്ളത്തോളിന്റെ മനസ്സിൽ തുള്ളൽ കളരി നയിക്കാൻ അന്നത്തെ പ്രഗത്ഭനായ മലബാർ രാമൻ നായർ തന്നെ വേണമെന്നായിരുന്നു. ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ച രാമൻ നായരാശാൻ തന്റെ അരുമ ശിഷ്യൻ ആയാംകുടി ദിവാകരൻ ആശാനെ അയക്കുകയായിരുന്നു. തുള്ളൽ കലയുടെ സൃഷ്ടാവായ കുഞ്ചൻ നമ്പ്യാർക്കും വള്ളത്തോളിനും മുകുന്ദരാജയ്ക്കും ഒപ്പം തുള്ളൽ കളരിയുടെ ആദ്യകാല ആശാന്മാർക്കും തുള്ളലിനെ കടലും കടത്തി പ്രശസ്തമാക്കിയ മൺമറഞ്ഞ കലാമണ്ഡലം ഗീതാനന്ദനുമുള്ള സബര്യാസമർപ്പണമായിരുന്നു തുള്ളൽ നവകം. കുഞ്ചന്റെ കലയ്ക്ക് മരണമില്ല എന്ന് ചൊല്ലിയാടി ഉറപ്പിക്കുകയാണ് പുതുതലമുറയിലെ കലാവിദ്യാർത്ഥികൾ. കോവിഡിൽ ചരിത്രത്തിലില്ലാത്ത വിധം അടഞ്ഞുകിടന്ന കൂത്തമ്പലത്തിന്റെ വേദിയിൽ ഇനി ഇടതടവില്ലാതെ കലയുടെ കേളീവിലാസമാവട്ടെ. ധന്യ കിരൺ, മനോരമ ന്യൂസ്.